ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെന്നാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലബാറിലെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കണ്ണപ്പം ആണ്. ഇത് നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് രാവിലത്തെ ഫുഡായിട്ടോ വൈകുന്നേരം സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എന്നാലാണ് ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കണ്ണപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി അരി വെച്ച് ചെയ്യുകയാണെങ്കിലാണ് ഈ അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളത്. നമുക്ക് ഇതിന് പകരമായിട്ട് ബസ്മതി അരി വെച്ചിട്ടും ചെയ്യാം. സാധാരണ പച്ചരി വെച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. ഇനി ബിരിയാണി അരിയൊന്നും കയ്യിലില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം. അരി കഴുകിയതിന് ശേഷം മാത്രം കുതിർത്താൻ വേണ്ടി വെക്കുക, അല്ലെങ്കിൽ കുതിർത്തിയതിന് ശേഷം കഴുകിയെടുക്കുമ്പോൾ അരി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മളുടെ അരിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടില്ല, ഒരു 6 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിയിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. നമുക്കൊരു 2 കപ്പ് അരിയൊക്കെ ആണെങ്കിലും ഒരു മുട്ട തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക, വെള്ളം കൂടിപ്പോവരുത്. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിതിപ്പോഴും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് വേണ്ടത്. കൂടുതൽ കട്ടിയാവാനും പാടില്ല, എന്നാൽ കൂടുതൽ ലൂസാവാനും പാടില്ല. നമ്മളിത് കുറച്ച് ടൈം, ഒരു 1/2 മണിക്കൂർ വരെയൊക്കെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കുന്ന അത്രയും ടൈം ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഈ അപ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിവിടെ ബീഫ് വേവിച്ച് വെച്ചതാണ്. ഒരു കപ്പോളം ബീഫ് ഉണ്ടാകും ഇതിപ്പോൾ വേവിച്ചതിന് ശേഷം. അപ്പോൾ ഇത് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, ഇവയെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. നമുക്ക് കറിയൊക്കെ വെച്ച് ബീഫ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്താലും മതി. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാതെ നമുക്കിതുപോലെ സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യാതെ മസാല ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കുമ്പോഴാണ്. നമുക്ക് ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മീൻ, ചെമ്മീനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ചെമ്മീനൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കിയാൽ മതി. ചിക്കൻ ആണെങ്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതാണ് ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയൊക്കെ നമ്മുടെ ബീഫ് വേവിക്കുമ്പോൾ ചേർത്തതാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഉള്ളിയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പോൾ അതുപോലെ ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ മസാലയും ബീഫും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കണ്ണപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഇഡ്ഡലിത്തട്ടിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ തട്ടിലും നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഓരോ തട്ടിലേക്കും 1/4 ഭാഗം വീതം മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഇനി മസാല കൂടി ചേർക്കുന്നത് കൊണ്ട് നിറയെ ഒഴിക്കണ്ട, നമ്മൾ 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഓരോ തട്ടിലും 1/4 ഭാഗം വീതം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം മസാല ഓരോ സ്നാക്കിലും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള മാവ് മുഴുവൻ നമുക്ക് ഓരോ തട്ടിലും ഒഴിച്ചിട്ട് അതിന് മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇറക്കി വെച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. നമ്മളത് ഒന്നിച്ച് തന്നെ വേവിക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മാക്സിമം ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നൊരു ടൂത്ത് പിക്കോ മറ്റോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് തട്ടിൽ നിന്നും മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ എണ്ണയിലൊന്നും വേവിക്കാതെ കുറഞ്ഞ ഓയിലിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്കാണിത്. നമുക്കിത് രാവിലത്തെ ഫുഡായിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടും അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.